ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് അമ്പലപ്പാറ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത ബിൽഡിംഗിൽ. ഹരിത അഗ്രോമാർട്ട് എന്നാണ് ഷോപ്പിന്റെ പേര്. നിങ്ങൾക്ക് കാർഷിക ആവശ്യത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് കിട്ടും. അതും ന്യായമായ വില. ഫീഡ് മുതല്, അതായത് നമുക്ക് കോഴികൾക്കും മത്സ്യങ്ങൾക്കും കൊടുക്കുന്ന ഫീഡ് മുതല് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങള് ഷോപ്പിന്റെ ഓണറായ ഹരിദാസേട്ടനും ഹരിദാസേട്ടന്റെ മകനായ രഞ്ജിത്ത് ഭായിനോടും നമുക്ക് നേരിട്ട് ചോദിക്കാം. കാർഷിക ആവശ്യത്തിനുള്ള എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്? കാർഷികത്തിന്റെ മാക്സിമം, കാർഷികത്തിന്റെ ആവശ്യത്തിനായിട്ടുള്ള മാക്സിമം ഇംപ്ലിമെന്റ്, അതായത് ടൂൾസ്, അതായത് വിത്തും കൈക്കോട്ടും തന്നെയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ചെറിയ മണ്ണുപോരി തൊട്ടിട്ട് വലിയ തൂമ്പ വരേക്കുള്ള എല്ലാ സാധനങ്ങളും, അതിനിടയിൽ മണ്ണ് വാന്തുന്നത്, പിന്നെ മറ്റേ തേങ്ങ പൊളിക്കുന്നതിൽ തന്നെ വെറൈറ്റി സാധനങ്ങൾ, തേങ്ങ ചിരവുന്നതിന്റെ വെറൈറ്റി സാധനങ്ങൾ, അങ്ങനെ പല കാർഷിക സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും പരമാവധി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പോ ഇത് ഇവിടെ അമ്പലപ്പാറ പഞ്ചായത്തില്, അമ്പലപ്പാറ ഈ ഭാഗങ്ങളില് വേറെ ഷോപ്പുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഇനി കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായും ഞങ്ങളത് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മള് എല്ലാവരും ഇന്ന് ഇവിടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞ പോലെ ഒരേ കടകൾ തന്നെ ഇവിടെ വീണ്ടും വീണ്ടും തുറക്കുകയാണ്. അതെ, ഞങ്ങളൊന്നിൽ നിന്നും മാറി ചിന്തിച്ചതാണ്. കാരണം ഇന്നത്തെ ഈ അവസ്ഥ, ഇന്നത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥയും അങ്ങനെയാണ്. ഇപ്പൊ എല്ലാവരും കൃഷിയിലേക്ക് തിരിയാൻ സർക്കാരും ജനങ്ങളും എല്ലാവർക്കും അതിനുള്ള താല്പര്യമാണ്. അപ്പൊ ഞങ്ങൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് എന്താവും എന്നുള്ള ഇത് അറിയില്ല. എങ്കിലും ലാദികൾക്ക് അതേപോലെ മീനുകൾക്കൊക്കെ ഉള്ള ഫീഡ് നമുക്ക് ഈ ഭാഗങ്ങളിലൊന്നും കിട്ടാറില്ല. അപ്പൊ അത് ഇവിടെ ധാരാളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ഈ കോഴിയും മീനും ഒക്കെ ഞങ്ങളും വളർത്തുന്നുണ്ട്. അത് കാരണം പരമാവധി വില കുറച്ച് എടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക. എന്തൊക്കെ ഐറ്റംസ് എന്ന് പറയും? പച്ചച്ചീരല്ല, ഓ പച്ചച്ചീരുണ്ട്, എടുക്ക പറഞ്ഞു. ഇവിടെ എല്ലാതരം വിത്തുകളും കടലപ്പിണ്ണാക്ക്, ചീട മൂണ, പിന്നെ എന്താണ് നമ്മുടെ വേപ്പെണ്ണ, അങ്ങനെ മീൻ തീറ്റ. മീൻ തീറ്റയിൽ ഏതൊക്കെ സൈസ് ആണ് നമുക്ക്? എസ്കെഎമ്മിന്റെ കോഴിത്തീറ്റകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട അലങ്കാര ചെടികൾക്ക് വേണ്ട ഉപയോഗിക്കുന്ന എല്ലാ പൂച്ചട്ടികളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം അതുകൊണ്ട് ഗ്രോ ബാഗിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. പിന്നെ സ്പ്രെയർ ഉണ്ട്, ഷൂസ് സ്പ്രെയർ, സ്പ്രെയർ ഉണ്ട്. പിന്നെ കാട് വെട്ടുന്ന മെഷീൻ, ഓ കാട് വെട്ടുന്ന മെഷീൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാട് വെട്ടുന്ന മെഷീൻ ഉണ്ട്, പിന്നെ മരം മുറിക്കുന്നതുണ്ട്, പിന്നെ കാർ വാഷ് ഉണ്ട്. മരം മുറിക്കുന്നത്, മരം മുറിക്കുന്ന ആ ഓക്കെ, ആ വലിയ നമ്മളെ മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. പിന്നെ ബാറ്ററി വരയ്ക്കുന്ന സ്പെയർ ഉണ്ട് നമ്മുടെ. അപ്പൊ അത്യാവശ്യം എല്ലാ ടൂൾസും ഇവിടെ അവൈലബിൾ ആണ്. കാർ വാഷ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് നമ്മള്. പിന്നെ കിണറും അല്ല, ടാർപ്പായ കത്തികളുണ്ട്, ഒരു തീറ്റപാത്രങ്ങൾ. തീറ്റ മറ്റേ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നു. നമ്മൾ പുറത്ത് എന്തൊക്കെ ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? തെങ്ങ് കയറുന്നതുണ്ട്, പുതിയ സാധനമാണ്. പിന്നെ അതുപോലെ ഇത് ആർക്കും ആണെങ്കിലും കയറിക്കൂടെ, അത് എല്ലാവർക്കും വരും, എല്ലാവർക്കും ഉപയോഗിക്കാൻ. സിമ്പിൾ ആണ് അതിന്റെ ടെക്നോളജി അല്ലേ. പിന്നെ ചെലവുകളുണ്ട് വിവിധതരം, പിന്നെ ബക്കറ്റ്, ചൂല്, മൂപ്പ്, അങ്ങനെയുള്ള ആവശ്യ വീട്ടാവശ്യത്തിനുള്ള കൈക്കോട്ട്, മടാള്, കത്തി, അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ ഓക്കെ, ചൂടി എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം മിതമായ വിലക്ക് നമ്മള് നൽകുന്നതാണ്. നിങ്ങളുടെ സഹകരണം ഇതാണ് നമുക്ക് പ്രതീക്ഷിക്കണം. ഓക്കെ, നിങ്ങൾ അമ്പലപ്പാറയിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം അധികം ഇല്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം.